ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സുകൃതം അലിവാണ്. കരുണ എന്നും പറയാം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. നമ്മൾ പാടാറുണ്ടല്ലോ ലൂക്കായുടെ സുവിശേഷം 1:50 വാക്യം. അവിടുന്ന് തൻ്റെ ഭക്തരോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരുണയുടെ അലിവിൻ്റെ മുഖമാണ് പരിശുദ്ധ അമ്മ. അലിവുള്ളവർക്കേ അഴകുണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഒരു അലിവിൻ്റെ ജീവിതമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1:10 എലിസബത്ത് പുണ്യവതിയെ കാണുവാനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പോകുന്ന അലിവിൻ്റെ അമ്മ. യോഹന്നാന്റെ സുവിശേഷം 2:10 കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവർ അപമാനിക്കപ്പെടുമെന്ന് അറിഞ്ഞ് അവർ പറയുക പോലും ചെയ്യാതെ അവരുടെ സഹായത്തിനെത്തുന്ന അലിവിൻ്റെ അമ്മ. മർക്കോസിന്റെ സുവിശേഷം 3:10 തൻ്റെ മകൻ മടുത്തോ ഒറ്റയ്ക്കാണോ എന്ന് കരുതി തലോടാൻ താങ്ങാൻ കൂട്ടിനിരിക്കുവാൻ കടന്നു ചെല്ലുന്ന അമ്മ. യോഹന്നാന്റെ സുവിശേഷം 7:10 അവസാനം കാൽവരി മല വരെ കൂടെ നിൽക്കുന്ന അമ്മ. പ്രിയപ്പെട്ടവരെ, അലിവിൻ്റെ അമ്മ. യെശയ്യാ പ്രവചനം 49:15 മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ, അലിവിൻ്റെ നേർരൂപമാണ് പരിശുദ്ധ അമ്മ. സ്വർഗത്തിൽ നിന്നും അലിവൊഴുക്കുവാനായി കർത്താവ് പരിശുദ്ധ അമ്മയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നു. ഇതാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും. അലിവുള്ളവരായിരിക്കുക, എങ്കിലേ കർത്താവിനെ കാട്ടിക്കൊടുക്കുവാൻ, കർത്താവിനെ അനുഭവിച്ചറിയാൻ നമുക്കും സാധിക്കുകയുള്ളൂ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അലിവ് കരുണ എന്ന പുണ്യത്തിൽ തിരുസഭ നിറയട്ടെ, നാം ഓരോരുത്തരും നിറയട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയിൽ വിളങ്ങിയിരുന്ന അലിവ് എന്നിലും നിറയുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ.